കൊച്ചി മെട്രോ ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതിനായി ആവശ്യത്തിനുള്ള വൈദ്യുതി നൽകുന്ന ഉത്തരവാദിത്തം കെ എസ് ഇ ബിയുടേതാണ്. ഈ കളമശ്ശേരി ട്യൂട്ടോറിയൽ സബ്സ്റ്റേഷൻ എന്നാണ് കൊച്ചിയുടെ പ്രധാന പ്രൊജക്റ്റായ മെട്രോയ്ക്ക് വേണ്ടിയുള്ള പവർ നൽകുന്നത്. ഇതിനായി നിലവിലുള്ള പല പ്രസരണ ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടി വന്നിരുന്നു. ഭൂ ഉടമകൾക്ക് വലിയ പ്രയാസമുണ്ടാകാതെയും വൈദ്യുതി വിതരണം അനന്തമായി മുടക്കാതെയുമാണ് കെ സി ബി ഈ ജോലികളൊക്കെ നിർവഹിച്ചത്. ഇതിനായി ഹൈടെൻഷൻ ലോ സാഗ് അഥവാ എച്ച് ടി എൽ എസ് എന്ന പ്രസാരണ വൈദ്യുത വാഹക കമ്പി ഉപയോഗിച്ചായിരുന്നു പ്രസരണ ലൈനുകൾ പുനർനിർമ്മിച്ചത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യ ലൈനാണിത്. 340 ആംബിയർ ശേഷിയുള്ള എ സി എസ് ആർ ഊൾഫ് 110 കെ വി കണ്ടക്ടർ ഉപയോഗിച്ച് നിർമ്മിച്ച ലൈനാണ് 640 ആംബിയർ ശേഷിയുള്ള എച്ച് ടി എൽ എസ് കണ്ടക്ടർ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചത്. നിലവിലുള്ള ലൈനിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാം. നിലവിലുള്ള ടവറുകളും റൈറ്റ് ഓഫ് വേ ആർ ഒ ഡബ്ല്യു ഒരേപോലെ നിർത്തിക്കൊണ്ട് നമുക്ക് ലൈനിൻ്റെ ശേഷി ഇരട്ടിയോളം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ പുതിയ സീരീസ് ഓഫ് കണ്ടക്ടറാണ് എച്ച് ടി എൽ എസ് എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ ലോ സാഗ് എന്ന് പറയും. ആ സീരീസിൽപ്പെട്ട പല കണ്ടക്ടേഴ്സുണ്ട്. അതിൽ നമ്മളിവിടെ കെ സി ബി ആദ്യമായിട്ട് ട്രാൻസ്മിഷൻ സർക്കിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എ ട്രിപ്പിൾ സി എന്ന് പറഞ്ഞ സീരീസ് ആൻഡ് കോപ്പൺ ഹേജൻ. അത് തന്നെ പല റേറ്റിങ്ങിലുണ്ട്. അതിൽ കോപ്പൺ ഹേജൻ എന്ന് പറയുന്ന ഒരു സീരീസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ വലുപ്പത്തിലുള്ള ഈ 343 ശേഷിയുള്ള കണ്ടക്ടർ മാറ്റി 640 ശേഷിയുള്ള ഈ എ ട്രിപ്പിൾ സി കണ്ടക്ടർ ഉപയോഗിച്ച് നമ്മൾ വലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കണ്ടക്ടർ ടവറുകളെല്ലാം അത് തന്നെ ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ റൈറ്റ് ഓഫ് വേ ആവശ്യമില്ല. അതുകൊണ്ട് കൂടുതൽ സ്ഥല ലഭ്യത ആവശ്യമില്ല. കൂടുതൽ ടവറുകൾ മാറ്റിയിടേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ബ്രഹ്മപുരത്തു നിന്നും ന്യൂ വൈറ്റില വരെയുള്ള 110 കെ വി ലൈനാണ് ഇരട്ടി ശേഷിയോടെ റെക്കോർഡ് വേഗത്തിൽ നിർമ്മിച്ചത്. ആകെ എടുത്തത് 43 ദിവസം മാത്രം. കളമശ്ശേരി ട്രാൻസ്മിഷൻ സർക്കിളിന്റെ കീഴിൽ ടി സി സെക്ഷൻ പള്ളിക്കരയിലെ ജീവനക്കാരാണ് ഈ ജോലികൾക്ക് നേതൃത്വം നൽകിയത്. ഈ പ്രവൃത്തിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വശം എന്ന് പറയുന്നത് ഇത് റീകണ്ടക്ടറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ഏരിയാസിലൂടെയാണ് നമുക്കിത് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. ഈ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടക്ടറിന് ബെൻഡിങ് റേഡിയസ് ഒരു വലിയ പ്രശ്നമായതിനാൽ ഇത് ഇതിൻ്റെ ടെൻഷനർ എവിടെ വെക്കണമെന്നുള്ളത് അത് വളരെയധികം ഈ വാട്ടർ ലോക്ഡ് ഏരിയാസ് വളരെയധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഏകദേശം ഒരു 50 ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാ തലങ്ങളിലുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ടെൻഷനർ വയ്ക്കുവാൻ നമുക്ക് ചില സ്ഥലങ്ങളിൽ വാട്ടർ ലോക്ഡ് ഏരിയാസിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ നമ്മൾ ബാർജിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. പിന്നീട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ കടന്നു പോകുന്ന ഏരിയയിൽ മറ്റ് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടായിരുന്ന മേഖലകളിൽ അവരുടെ നമുക്ക് എൻ ഒ സി നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ എഫ് എസ് സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൂടെ എഫ് എസ് സിറ്റിയുടെയൊക്കെ കോമ്പൗണ്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. നിലവിലുള്ള ടവറുകൾ ബലപ്പെടുത്തിയും ആവശ്യമായവ മാറ്റിസ്ഥാപിച്ചുമാണ് സാധാരണ ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന ജോലികൾ നടത്തുന്നത്. എന്നാൽ ഇതിന് നിലവിലെ ലൈനിലൂടെയുള്ള വൈദ്യുതി വിതരണം ദിവസങ്ങളോളം തടസ്സപ്പെടും. അതോടൊപ്പം റൈറ്റ് ഓഫ് വേക്കായി കൂടുതൽ വീതിയിൽ സ്ഥലവും ആവശ്യമായി വരും. എന്നാൽ എച്ച് ടി എൽ എസ് കണ്ടക്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനാകും. നിലവിലുള്ള ലൈനിൻ്റെ അതേ ഭാരവും വണ്ണവും മാത്രമേ എച്ച് ടി എൽ എസ് കണ്ടക്ടറിനുള്ളൂ. അതേസമയം നിലവിലുള്ളതിനേക്കാൾ ഇരട്ടി വൈദ്യുതി ഇതിലൂടെ കടത്തിവിടാനാകും. നമുക്ക് മനസ്സിലാവാൻ സാധിക്കും ഈ കണ്ടക്ടറിൻ്റെ കോറുകളും ഇതിൻ്റെ കോറും ഇത് പല സ്റ്റീൽ കോറാണെങ്കിൽ ഇതിന് കോമ്പോസിറ്റ് കോറാണ്. ഇത് കാർബൺ ഫൈബേഴ്സ് വിത്ത് എപ്പോക്സി കോട്ടിംഗ് വരുന്ന കോറാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഇത് ബെൻഡിങ് പവർ കുറവാണ്. അതുപോലെ തന്നെ അലൂമിനിയം, ഇതിൻ്റെ പുറത്ത് റൗണ്ട് വയർ അലൂമിനിയം ആണ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പെഷ്യൽ അലൂമിനിയം വിത്ത് ട്രപ്പിസോയിഡൽ വൈൻഡിങ് ആണ്. അപ്പോൾ ഇതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ നോക്കി ഹൈലി പാക്ഡ് ആണ് ഈ അലൂമിനിയം. അതുകൊണ്ട് തന്നെ 28% ഈ ഒരേ വണ്ണത്തിലുള്ള കണ്ടക്ടറിന് 28% അധികം അലൂമിനിയം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അലൂമിനിയം ഈസ് അനിയൻ്റെ അലൂമിനിയം ഹൈ പ്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി ഇതിൻ്റെ കറന്റ് കാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 640. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള ഈ കണ്ടക്ടറുകൾ തമ്മിൽ ഇതിന് 343 ഈ പുതിയ സീരീസ് കണ്ടക്ടറുകൾക്ക് 640 ആംബിയർ ശേഷി എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇരട്ടി പവർ ഈ ഒരേ ലൈനിലൂടെ ഒരേ ടവറിലൂടെ ഉള്ള റൈറ്റ് ഓഫ് വേ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. എച്ച് ടി എൽ എസ് വിഭാഗത്തിൽപ്പെട്ട കമ്പികൾക്ക് 150 to 250 വരെ ഡിഗ്രി ചൂട് താങ്ങാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. രാത്രി സമയത്ത് അത്യാവശ്യമായതിനാൽ പകൽ സമയത്ത് മാത്രമാണ്
റീകണ്ടക്ടറിംഗ് ജോലികൾ നിർവഹിച്ചത്. വൈകുന്നേരം ലൈനിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുതി വിതരണം എല്ലാ ദിവസവും പുനഃസ്ഥാപിച്ചിരുന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെ 40 പേരടങ്ങുന്ന ടീമാണ് ജോലി നിർവഹിച്ചത്. ജോലി നടക്കുമ്പോൾ തന്നെ ടവറുകളുടെ ഒരു വശത്തെ ലൈൻ വൈദ്യുതി കടത്തിവിടുന്നുണ്ടായിരുന്നു. പുഴ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബാർജ് ഉപയോഗിച്ചായിരുന്നു ജോലി നിർവഹിച്ചത്. 6.05 കോടി രൂപ ചെലവിലാണ് ഈ ജോലി നിർവഹിച്ചത്. പുതിയ ലൈനുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ പഴയവ പുനർനിർമ്മിക്കുന്നതിനും സ്ഥലപരിമിതി ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം നൂതന സംരംഭം പുതിയ ദിശാബോധമുണ്ടാക്കും എന്നത് തീർച്ചയാണ്.